ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. വൈഡ് ആംഗിൾ റിവ്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ട് ഒരു പോസ്റ്റ് വായിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇരിക്കണം. വേറെ ഒന്നുമല്ല, നമ്മുടെ കേരള പോലീസിന്റെ ആ ഒരു ഒഫീഷ്യൽ FB പേജിനകത്ത് കണ്ടാക്ട് ന്യൂസ് ആണ്. വേറെ ഒന്നല്ലോ, ഓപ്പറേഷൻ P-Hunt. ഈ വീഡിയോയിലേക്ക് വണക്കാൻ പോയി ഒരു ചെറിയൊരു കാര്യം, നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ആപ്പ് ഞാൻ പരിചയപ്പെടുത്താൻ പോണ്. ബിനോമോ എന്നാണ് ഈ ആപ്പിന്റെ പേര്. ഈ ആപ്പ് ഞാൻ പെട്ടെന്ന് പരിചയപ്പെടുത്തിയിട്ട് ആദ്യം തന്നെ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിൽ പ്ലേ സ്റ്റോറിന്നോ ആപ്പ് സ്റ്റോറിന്നോ ബൈനോമോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് കിട്ടും. ഇവിടെ നമുക്കൊരു ഗ്രാഫ് കാണാം, അപ്പ് ആൻഡ് ഡൗൺ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാഫ് കാണാം. ഈ ഗ്രാഫിലാണ് നമ്മൾ പ്രെഡിക്ഷൻ ചെയ്യാൻ പോകണം. അതിനൊക്കെ മുമ്പ് തന്നെ നമുക്കൊരു രണ്ട് അക്കൗണ്ട് കാണാം, ഒരു റിയൽ അക്കൗണ്ട് ഉണ്ട്, ഒരു ഡെമോ അക്കൗണ്ട് ഉണ്ട്. ഡെമോ അക്കൗണ്ടിനകത്ത് നമുക്ക് കളിച്ച് ശീലിക്കാൻ വേണ്ടിയാണ്. റിയൽ അക്കൗണ്ട് എനിക്കിപ്പോൾ 38,000 rupees ബാലൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് റിയൽ അക്കൗണ്ടും സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുന്ന ശേഷം നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് വേണം. 70 rupees മുതൽ നമുക്ക് 65,000 rupees വരെ നമുക്കൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ പ്രെഡിക്ഷൻ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ജസ്റ്റ് 350 rupees ആണ് ഇവിടെ പ്രെഡിക്ഷൻ ചെയ്യണം. ഇവിടെ നമുക്ക് കാണാം ഇൻവെസ്റ്റ് 350 rupees കാണാം. ഇനി നമ്മൾ ചെയ്യാൻ പോണെന്നുണ്ടെങ്കിൽ ഈ ഗ്രാഫ് മുകളിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്രീൻ ആരോ പ്രസ് ചെയ്യണം. ഡൗണിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡൗൺ ആരോ പ്രസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ലോക്ക് ചെയ്യണം ആണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ മുകളിലേക്ക് പോകും എന്ന് പറയണം. ഞാൻ ഇവിടെ അപ്പാരമ ഞാൻ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട് 350 ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. ആ എമൗണ്ട് ഒരു യെല്ലോ ലൈനിൽ വന്നിട്ട് നമുക്ക് ഇവിടെ ബ്ലോക്കായി. ഇനി ഈ ഗ്രാഫ് എങ്ങോട്ടാണ്? ഇപ്പോൾ ഗ്രാഫ് മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഗ്രാഫ് ചിലപ്പോൾ താഴാം, ചിലപ്പോൾ അപ്പാവാം. ഇതിൻ്റെ റിസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത എമൗണ്ട് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എമൗണ്ട് നമുക്ക് നഷ്ടമാകും. പക്ഷേ നമ്മൾ പ്രെഡിക്ഷൻ ചെയ്ത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഇതിൻ്റെ ഡബിൾ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ബാലൻസ് ആയിട്ട് വരും. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം ഈ റെഡ് ആരോ, ഈ റെഡ് ലൈൻ വരുമ്പോൾ ഈ ഗ്രാഫ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. കാണോ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ റെഡ് ആരോ, റെഡ് ലൈൻ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ഗ്രാഫ് ആകുമ്പോൾ ടച്ച് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ഡബിൾ എമൗണ്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പായി. കാണോ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ റെഡ് ലൈൻ ഓൾമോസ്റ്റ് ഇത് ക്രോസ് ആകാൻ പോവുകയാണ്. കണ്ടോ, ക്രോസ് ആയി. ക്രോസ് ആയി കഴിയുമ്പോൾ നമുക്കൊരു ബാലൻസ് ആഡ് ചെയ്യാൻ കാണാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ 647 rupees നമ്മുടെ അക്കൗണ്ടിലേക്ക്, ഈ എൻ്റെ റിയൽ അക്കൗണ്ടിനകത്തേക്ക് ഈ 647 rupees ആഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ, നമ്മൾ ഈ എമൗണ്ട് എങ്ങനെ വിഡ്രോ ചെയ്യും എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഈ മൂന്ന് ആ ബട്ടണും ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ബാലൻസ് കാണാൻ പറ്റും. കേട്ടോ, ഈ ബാലൻസിൽ നമുക്കിവിടെ ഡെപ്പോസിറ്റ് ഉണ്ട്, വിഡ്രോ ഉണ്ട്. ഈ വിഡ്രോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ Paytm വഴി നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അത് ആ വഴി നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. 28 പേരെ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്യും, 450 പല ആൾക്കാർക്കെതിരെ കേസ് എടുത്തുകയും, ഇനി എല്ലാ രീതിയിലും എന്താ പറയുക, ട്രാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ഓപ്പറേഷൻ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ P-Hunt. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായി. ഇന്ന് ആക്റ്റീവായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള പോലീസ് അതിനെതിരെ ആക്ഷനും കാര്യങ്ങളും എടുത്തേക്കാണ്. ഞാനും അതിന് സപ്പോർട്ട് തന്നെയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഒരു രീതിയിലുള്ള രീതിയിൽ പോർണോഗ്രാഫി പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം. പ്രത്യേകിച്ച് ഒരു കാറ്റഗറി വിഭാഗം ആൾക്കാർ, അത് ഏതൊക്കെ കാറ്റഗറി വിഭാഗമാണ് എന്ന് ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞേക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറയാൻ പോകണമെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയുക, സൈബർ കുറ്റകൃത്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ അത്യാവശ്യം കൂടിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ കാലത്തിൽ എല്ലാവരും കയ്യിൽ മൊബൈൽ, ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പൊക്കെ ആയിട്ട് ആൾക്കാർ ടൈം എങ്ങനെ സ്പെൻഡ് ചെയ്യും ആലോചിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് നമ്മുടെ രീതിയിൽ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്ത് മെയിനാണ് ചൈൽഡ് പോർണോഗ്രാഫി. കുട്ടികളുടെ ഒരു രീതിയിലുള്ള ചിത്രങ്ങളോ നഗ്ന ചിത്രങ്ങളോ അല്ലെങ്കിൽ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഒരു രീതിയിലും നമ്മൾ ഷെയർ ചെയ്യാനോ സൂക്ഷിക്കാനോ കാണുകയോ ഒന്നും ചെയ്യാൻ പാടില്ല കുട്ടികളുടെ. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആ ഒരു ന്യൂസ് ഞാൻ വായിച്ചത് പ്രകാരം 28 പേരെ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ 370 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ 477 ലൊക്കേഷനിൽ നമ്മുടെ ഈ കഴിഞ്ഞ ഞായറാഴ്ച വെളുപ്പിനെ ഓപ്പറേഷൻ P-Hunt വളരെ സർപ്രൈസായിട്ട് റെയ്ഡും കാര്യങ്ങളും 477 ലൊക്കേഷനിൽ സർപ്രൈസായിട്ട് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് 28 പേരെ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്യുകയും അതേപോലെ പിന്നെ ഞെട്ടിക്കുന്ന ഒരുപാട് സംഭവങ്ങളിനകത്ത് ഈ ആ ഒരു അപ്ഡേറ്റിനകത്തുണ്ട്. വേറെ ഒന്നുമല്ല, ഇതിനകത്ത് എന്താ പറയുക, ഒരേ ലിങ്ക് വരെ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈവായിട്ടുള്ള ചൈൽഡ് പോർണോഗ്രാഫി കാണാനുള്ള അവസരം, പെയ്ഡ് ലിങ്ക്സ് കൊടുക്കേണ്ടത് എന്നുള്ള അപ്ഡേറ്റും കൂടി ആ ഒരു ഇൻഫർമേഷനകത്ത് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ സ്പോട്ട് തന്നെ അത് സൈബർ ഡോമിനി അല്ലെങ്കിൽ സൈബർ സെല്ലിലൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണം. ഇതിനകത്ത് ഇവർ എങ്ങനെയാണ് ഓപ്പറേഷൻ നടത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മൊബൈൽ ഫോൺസ്, അതേപോലെ തന്നെ മെമ്മറി കാർഡ്, മോഡം, ലാപ്ടോപ്പ്, ഹാർഡ് ഡിസ്ക്, കമ്പ്യൂട്ടർ, ഡെസ്ക്ടോപ്പ്, ഈ മാധ്യമത്തിൽ, ഈ ഡിവൈസസിൽ എവിടെ നമ്മൾ ചൈൽഡ് പോർണോഗ്രാഫി അല്ലെങ്കിൽ ചൈൽഡ് ഫോട്ടോസ്, ചൈൽഡ് വീഡിയോസ്, ഏതൊക്കെ ചൈൽഡിനെ ബന്ധപ്പെട്ട് എന്ത് സംഭവം സ്റ്റോർ ചെയ്താലും അത് അവർ പൊക്കിയിട്ടുണ്ട്. ഇതിനകത്ത് 429 ഡിവൈസസ് ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ പിടിച്ചെടുത്ത ഹാർഡ് ഡിസ്കും മെമ്മറി കാർഡൊക്കെ ചെക്ക് ചെയ്തപ്പോൾ അതിനകത്ത് ഞെട്ടിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ വീഡിയോ തുടങ്ങി 16 വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ വീഡിയോ, ഈ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ ഈ കുട്ടികളുടെ വീഡിയോസാണ് മെയിനായിട്ട് ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. അതും തദ്ദേശീയരായിട്ടുള്ള കുട്ടികളുടെ എന്നുള്ളതാണ് ഞെട്ടിക്കണ കാര്യങ്ങൾ. ഇനി ഈ അറസ്റ്റിലായവർ
ഏതൊക്കെ വിഭാഗം എന്നറിയാൻ ഒന്നുകൂടി നമുക്ക് ഇൻട്രസ്റ്റ് ആവും. വേറെ ഒന്നുമല്ല, ഐ ടി സെക്ടറിൽ വർക്ക് ചെയ്യണ മുതിർന്ന പോസ്റ്റിലിരിക്കണ കുറച്ച് സീനിയേഴ്സ് ആയിട്ടുള്ള യുവാക്കൾ, അവരാണ് മെയിനായിട്ട് ഈ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യാനും വളരെ ആധുനികമായിട്ടുള്ള ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ട് ഡാറ്റ ഇറേസ് ചെയ്ത് കളയാനും അതേപോലെ തന്നെ ഷെയർ ചെയ്യണൊക്കെ മെത്തഡോളജി യൂസ് ചെയ്ത് എന്നാണ് നമുക്ക് ആ ന്യൂസിൽ അറിയാൻ കഴിഞ്ഞത്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഒരുപാട് രീതിയിലുള്ള നമുക്ക് ടെക്നിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പല വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, വി പി എൻ ഉപയോഗിച്ച് ഷെയർ ചെയ്യാൻ നമുക്ക് ലൊക്കേഷൻ മാറ്റി കൊടുക്കാൻ അറിയില്ല, പക്ഷേ അതൊക്കെ വെറുതെയാണ്. വി പി എൻ ഉപയോഗിച്ചാലും അത് ട്രാക്ക് ചെയ്യാനുള്ള വകുപ്പുകൾ ഇപ്പം നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിനടുത്തും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലിപ്പോൾ നിലവിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൂടാതെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ, ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പുകൾ, ടെലിഗ്രാം ഗ്രൂപ്പുകൾ, ഇതിനകത്തൊക്കെ ചൈൽഡിന് വേണ്ടി, ചൈൽഡ് പോർണോഗ്രാഫിക്ക് വേണ്ടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളുടെ ലിസ്റ്റും ആ ഗ്രൂപ്പുകളുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനകത്ത് കാണുന്ന, അതിനകത്ത് ഷെയർ ചെയ്യപ്പെടുന്ന വീഡിയോസ് എല്ലാം സ്പോട്ടിൽ തന്നെ അത് വേറെ ഹൈ എൻഡ് ടെക്നോളജി പ്രകാരം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഇറേസ് ചെയ്ത് കളയുകയും, അതുകൂടാതെ അങ്ങനത്തെ വീഡിയോസ് അല്ലെങ്കിൽ ഈ പോർണോഗ്രാഫി ഷെയർ ചെയ്യണ, ചൈൽഡ് പോർണോഗ്രാഫി ഷെയർ ചെയ്യണ ആ ഒരു ഗ്രൂപ്പ്, അത് ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്തിട്ട് രണ്ടാമത് ആ ഫോൺ എന്താ പറയുക റീസെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഹാർഡ് റീസെറ്റ്, ഫാക്ടറി റീസെറ്റൊക്കെ ചെയ്ത് ഹാർഡ് റീസെറ്റ് ചെയ്തിട്ട് വീണ്ടും പഴയതുപോലാക്കിയിട്ട് വീണ്ടും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് വീണ്ടും കണ്ടിട്ട് വീണ്ടും ഇതേപോലെ ഫോർമാറ്റ് ചെയ്ത് തരണം ഒരുപാട് ആൾക്കാരെയും ഇതിനകത്ത് നോക്കിയിട്ടുണ്ട്. ഇനി ഈ ചൈൽഡ് പോർണോഗ്രാഫി കണ്ടന്റ് കാണുകയോ ഷെയർ ചെയ്യുകയോ സ്റ്റോർ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വർഷത്തടവും 10 ലക്ഷം രൂപ പിഴയുമാണ്. അതുകൂടാതെ നിങ്ങൾ വേറൊരു കാര്യം ആലോചിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് സ്പോട്ടിൽ നമ്മുടെ വീട്ടിൽ സ്പോട്ടിൽ സർപ്രൈസ് ആയിട്ട് റെയ്ഡ് വന്നിട്ട് നമ്മളെ പൊക്കിക്കൊണ്ടുവരുന്ന അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റാറ്റസും കൂടി നമ്മുടെ ചുറ്റുപാടത്ത് എന്താകും അവസ്ഥ എന്നും കൂടി ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഇപ്പോൾ ഇതിനകത്ത് പൊക്കിയാണ് ജസ്റ്റ് ഐ ടി ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണം ടോപ്പ് ഒഫീഷ്യൽസ് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല പൊസിറ്റിലിരിക്കുന്ന യുവാക്കളെയാണ് പിടിച്ചുകൊണ്ട് പോയിക്കണം. അപ്പോൾ ചീത്തപ്പേര് വേറെ സ്ഥലത്ത്, അതുകൂടാതെ തന്നെ ഇങ്ങനത്തെ പിഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഏതെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലോ പോർണോഗ്രാഫി കണ്ടൻറ്റൊക്കെ നിങ്ങളിൽ കൂടി അറിയാൻ വഴി ഉണ്ടാവുകയാണെങ്കിൽ, ഏതെങ്കിലും ടെലിഗ്രാമോ വാട്സാപ്പൊക്കെ വഴി ഷെയർ ചെയ്ത് വരികയാണെങ്കിൽ ദയവ് ചെയ്ത് റിപ്പോർട്ട് ചെയ്തേക്കാം. നമ്മുടെ കുട്ടികളെയൊക്കെ നമുക്ക് സേഫായിട്ട് നിർത്തേണ്ട ആവശ്യം അനിവാര്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനാണെന്ന്, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ചേരാം.